മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖല്ലേ? ഞാൻ സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് സാധനം ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഹിബിസ്കസ് ടീ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഹിബിസ്കസ് എന്താന്ന് എല്ലാവർക്കും അറിയാം, ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ കൊണ്ട് ഒരു ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പർട്ടിക്കുലർലി ടീ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് തേയില കുടിയിരുന്നില്ല. പക്ഷെ നമുക്ക് ടീ ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. അതുപോലെ തന്നെ ഇതിപ്പം ടീ ആയിട്ട് തന്നെ ആണെന്നില്ല, ഇപ്പം ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഗസ്റ്റ് ഒരു ഡ്രിങ്ക്സ് പോലെ ആണെങ്കിലും ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനും പറ്റിയൊരു സാധനമാണിത്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആണ്. അപ്പൊ നമ്മുടെ ഈ ടീ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യണം ഹിബിസ്കസ്, ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂ കുറയ്ക്കാൻ പോയാൽ അതുപോലെ ചെമ്പരത്തിപ്പൂ തന്നെ പല തരത്തിലുണ്ടല്ലോ. നമുക്ക് അഞ്ച് ഇതൾ ഓർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഇതൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ശരിക്കും ഈ ഹിബിസ്കസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂ വേണം എടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പോയി വന്നു. ഇനിയിപ്പം പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ ഈ ഹിബിസ്കസ് ടീ കുടിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ഡയറ്റും അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് മെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ്. നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുക, ആ ഒരു എഫക്റ്റ് കിട്ടുന്നതാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ അതൊക്കെ നോർമൽ ആക്കാനും അങ്ങനെ ഹെൽത്ത് വൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ ഹിബിസ്കസ്. പിന്നെ ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഹിബിസ്കസ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ. സോ നമ്മുടെ ഈ ടീ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പരത്തിപ്പൂ ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് ഇതളുള്ളതാണ് ഞാൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ നടുക്കത്തെ ആ പൂവും അതുപോലെ താഴത്തെ ആ ഒരു പച്ച തണ്ട് പോലുള്ള ഉണ്ടല്ലോ അതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ദാ ഇവിടെ തുളസിയില എടുത്തിട്ടുണ്ട്. തുളസിയില ഓപ്ഷണലാണ്. നമുക്ക് മിൻറ്റ് ലീവ്സ് ഉണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് എടുക്കാവുള്ളൂ. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാനിപ്പം ഇവിടെ മിൻറ്റ് ലീവ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ തുളസിയിൽ എടുക്കുന്നേ ഉള്ളൂ. അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ നാരങ്ങാനീര്, അതൊരു ഹാഫ് നാരങ്ങയുടെ നീരെടുത്താൽ മതി. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഓപ്ഷണലാണ്. ഷുഗർ വേണ്ട എന്നുള്ളവർക്ക് ഷുഗർ ഇടേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലും മതി. അപ്പം നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെ എടുക്കണമെന്നില്ല, കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. കാരണം അപ്പം നമ്മുടെ വെള്ളം എന്താ തളിച്ചിട്ടുണ്ട്, ഇനി ടീ നല്ലോണം കുറച്ച് വെക്കാണ്. ഇനി ഞാൻ എന്താ നമ്മുടെ ഈ മൂന്ന് ചെമ്പരത്തിപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഒരു ഗ്ലാസ്സിന് ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൂ ചേർക്കാം. ഇപ്പം എന്താ നമ്മുടെ തുളസി ടീ ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാണ്. ഇപ്പം ചേർത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ പൂവിൻ്റെ കളറ് കംപ്ലീറ്റ്ലി ഇളകി ഈ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ആ തുളസി ഇലയും കൂടി ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം കംപ്ലീറ്റ്ലി ആ പൂവിലെ കളറ് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ പൂവ് ഞാനിങ്ങോട്ട് എടുക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമുള്ളൂ ആ ചെമ്പരത്തിപ്പൂ ഇട്ട്, കാരണം കളറ് പെട്ടെന്ന് തന്നെ ഇളകിക്കോളും. അധികമായിട്ട് വെട്ടി തിളപ്പിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഇനി ചൂടോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പഞ്ചസാര ഓപ്ഷണലാണ്. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിലേക്ക് നമുക്ക് ബാക്കി ചേർക്കാൻ നമ്മുടെ നാരങ്ങാനീര് മാത്രമേ ഉള്ളൂ. നാരങ്ങാനീര് ചേർക്കാനായിട്ട് നമുക്കിത് ആദ്യം ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഇത് അരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കും. ഇതിലിപ്പം പ്രത്യേകിച്ച് പൊടികളായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. പിന്നെ ഞാൻ കുറച്ചൊരു വെച്ചതിന് ശേഷമാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് ആ പൊടിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴോട്ട് അടിഞ്ഞിട്ടുണ്ടാവണം. ഇതാ ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ കളർ എന്താണെന്ന്. ഒരു റെഡ് എന്ന് പറയാൻ പറ്റില്ല,
ഒരു ചെറിയൊരു റോസ് കളർ പോലെ നമുക്ക് പറയാം. ഇനി ഇതിലേക്ക് നമ്മളുടെ നാരങ്ങ നീര്. ഇപ്പം കളർ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക, നമുക്ക് കാണാം ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒരു വൈൻ റെഡ് കളറിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു സുലൈമാനിക്കില്ലേ ആ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാനില്ല, നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. ഞാനിത് ഒന്ന് കുടിച്ചു നോക്കാണ് എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യണമെങ്കിൽ ഐസ് ക്യൂബ് ആഡ് ചെയ്യാം, അതെല്ലാം നമ്മുടെ ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടെ മാറ്റാണ്. അനിയത്തിക്ക് കുറച്ച് തണുത്തതാണ് ഇഷ്ടം, അതുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ചൂടും ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട്, അപ്പം മിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിൻറ്റൊക്കെ വെച്ച് ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഗാർണിഷിങ്ങൊക്കെ എന്തായാലും നമ്മൾ കുടിക്കാനുള്ള സ്ഥലം, പ്രത്യേകിച്ച് കൊണ്ട് ഞാൻ ഗാർണിഷിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാനിതൊന്ന് കുടിച്ചു നോക്കാണ്. ഹിബിസ്കസ് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തണുത്തത് കുറച്ച് കുടിച്ചു നോക്കാം. നമ്മുടെ എന്താ പറയുക, ഒരു ലൈം ജ്യൂസ് കുടിക്കുന്ന ഒരു എഫക്ട് പ്ലസ് ഒരു ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ ഐസ് ഇതുണ്ടല്ലോ ലിറ്ററിന്റെ ഐസ് ടീ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ, അത് കുടിക്കുന്ന ഒരു എഫക്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചൂടുള്ളതും കൂടെ കുറിച്ച് നോക്കേ. സത്യം പറഞ്ഞാൽ എനിക്ക് ചൂടുള്ളതാണ് ഇഷ്ടപ്പെട്ടത് ഐസിനേക്കാള്. സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് നല്ലതാന്ന് പറയാ എന്ന് തോന്നരുത്, നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വലിയ ഇൻഗ്രീഡിയൻസും അധികം ടൈമോ വേണ്ട ഒരു സാധനമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഹിബിസ്കസ് ടീ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ടീ ദാറ്റ്.